ഞാൻ ഫാദർ റോയ്. പട്ടം കിട്ടിയിട്ട് ഒന്നര മാസേ ആയിട്ടുള്ളൂ. ആദ്യമായിട്ട് കിട്ടിയ പള്ളിയാണിത്, മൈ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ്. അന്ന് പള്ളിക്കകത്ത് കയറി മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും ഭംഗിയായിട്ട് നിർവഹിക്കാൻ നീ എന്നെ സഹായിക്കണേ. ഫാദർ മൈക്കിൾ, ഇതാണ് എൻ്റെ വികാരിയച്ഛൻ. ഭയങ്കര സ്ട്രിക്റ്റാ. ചില സമയത്ത് മിഖായൽ മാലാഖിയെ പോലെ വാള് കയ്യിലെടുക്കും. പിതാവിൻ്റെ ക്ലോസ് ഫ്രണ്ടാ. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള കൊച്ചച്ചന്മാരൊക്കെ പേടിച്ചിട്ടാണ് മൈക്കിളച്ഛൻ്റെ അടുത്ത് പെരുമാറാറ്. ആദ്യ അത്താഴത്തിൻ്റെ സമയത്ത് പുള്ളിക്കാരൻ്റെ വക ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നൊക്കെ. എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതിയെന്നായി. ആ ഇൻസ്ട്രക്ഷൻ്റെ ഇടയിൽ എൻ്റെ ഒരു ബാച്ചുകാരൻ വിളിച്ചു. അബദ്ധത്തിൽ ഞാനത് എടുക്കും ചെയ്തു. അന്ന് കിട്ടി ആദ്യ ഫയർ. ഭക്ഷണം കഴിക്കുന്ന നേരത്ത് മര്യാദയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുക. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. ഈ മൊബൈൽ ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കരുത്. ഓ, വെറും കീപാഡ് ഫോൺ ഉപയോഗിക്കണം വിചാരിച്ചിട്ടറിയില്ലല്ലോ ടച്ച് ഫോണിൻ്റെ വില. ഏതായാലും അതിനുശേഷം എൻ്റെ മൊബൈൽ ആ റെഫക്ടറി കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ച കൊറോണ വൈറസ് എത്തിയത്. പള്ളികൾ പൂട്ടി, പബ്ലിക് മാസുകളില്ലാതായി, മീറ്റിങ്ങുകളോ ആക്ടിവിറ്റീസോ ഒന്നുമില്ലാത്ത ഒരു മരുഭൂമി അനുഭവം. എൻ്റെ സങ്കടം എന്തായിരുന്നു എന്നറിയോ? കണ്ട ചിരിക്ക പോലും ചെയ്യാത്ത ഈ വികാരിയച്ഛനെ മാത്രം 24 മണിക്കൂറും നോക്കിയിരിക്കണ്ടേ? ഓ, ദുരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അരമനയിൽ നിന്നൊരു പ്രത്യേക നിർദ്ദേശം. പ്രതിനിധിയോഗം പോലുള്ള മീറ്റിങ്ങുകളൊക്കെ ഗൂഗിൾ മീറ്റ് വഴിയോ സൂം അപ്ലിക്കേഷൻ വഴിയോ ഒക്കെ കൂടണമെന്ന്. ഇടവകയിൽ എന്തെങ്കിലുമൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയിക്കണം. ഓ, നമ്മുടെ പഴഞ്ചൻ വികാരേച്ചിനെ ഇത് വല്ലതും അറിയോ? വാട്സപ്പ്, ഫേസ്ബുക്ക്, ഗൂഗിൾ മീറ്റ്, സൂം, എവിടെ, നോ ഐഡിയ. വികാരിച്ച് എൻ്റെ ക്ലോസ് ഫ്രണ്ടായ പിതാവിനെ വിളിച്ചു. അപ്പോൾ പിതാവ് പറഞ്ഞു, അവിടെ ഒരു ന്യൂജൻ കൊച്ചച്ചനില്ലടോ, അയാളോട് ചോദിക്ക്. അങ്ങനെ ഒരു പെണ്ണ് കാണുന്ന ചമ്മലോടെ വികാരിച്ചൻ എന്നോട് ചോദിച്ചു, എന്താടോ ഈ വാട്സപ്പ്? ഓ, എൻ്റെ മനസ്സിലന്ന് ഒന്ന് രണ്ട് ലഡു പൊട്ടി. ഞാൻ സ്മാർട്ട് ഫോണിനെ കുറിച്ചും അപ്ലിക്കേഷനെ കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കാൻ തുടങ്ങി. ഭാരതം കതിര് കണ്ട പോലെ എൻ്റെ മൊബൈൽ അങ്ങനെ വീണ്ടും റെഫക്ടറി കണ്ടു. അച്ഛന് പുതിയൊരു സ്മാർട്ട് ഫോണും വാങ്ങിച്ചു. ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായേ, ആള് പുലിയാണ് കേട്ടാ. ഈ ലോക്ക്ഡൗൺ സമയത്ത് ആളുകൾ പള്ളിയിൽ നിന്നും അകലെയാകേണ്ട സാഹചര്യം ഉണ്ടായിട്ടും വികാരിയച്ഛൻ ഈ അപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിച്ച് അവരെ പള്ളിയോട് ചേർത്ത് നിർത്തി. മീറ്റിങ്ങുകൾ നടത്തി, ആത്മീയ ഉപദേശങ്ങൾ കൊടുത്തു. അതുകൊണ്ട് തന്നെ അവരൊക്കെ അടിപതറാത്ത വിശ്വാസികളായി തുടരുന്നുണ്ട്. ശരിക്കും മാറ്റം ഉണ്ടായത് എനിക്കാണ്, എൻ്റെ ബോധ്യങ്ങൾക്കാണ്. ഒരിക്കലും ചിരിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ വികാരീച്ഛൻ ചിരിക്കാൻ തുടങ്ങി. ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. സെമിനാർ ജീവിതത്തിൽ പല ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും വായിച്ച പാഠങ്ങൾ ഈ മനുഷ്യൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് കണ്ടു. അത് രാവിലെ എഴുന്നേറ്റ് പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് ദൈവത്തോടുള്ള വ്യക്തിപരമായ പ്രാർത്ഥന, ഇടയ്ക്കിടയ്ക്കുള്ള വിസീത, ജപമാല, ഉപവാസം, കിടന്നുറങ്ങും മുൻപ് വിശുദ്ധമായ നിശബ്ദത, ആരും കാണാൻ വരില്ലെന്നറിഞ്ഞിട്ടും ധരിച്ചിരിക്കുന്ന പുരോഹിത വസ്ത്രം. സത്യത്തിൽ വളർന്നത് എൻ്റെ വിശ്വാസമാണ്, ഈശോയോടുള്ള സ്നേഹമാണ്, പൗരോഹിത്യത്തോടുള്ള ആത്മാർത്ഥതയാണ്.